അപ്പങ്ങള് കൂടെ ഉണ്ട്. എന്താന്ന് വെച്ചാല് നാളെ പെരുന്നാളായോണ്ട് എന്താ എന്റെ മക്കള് ഒരു ഡെസേർട്ട് ഉണ്ട്. ഡെസേർട്ട് പറഞ്ഞാല് പുഡിംഗ്, വാഞ്ചോ പുഡിംഗ് എന്നാണ്. ഇവളെ കോളേജിൽ എന്താ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്, അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് വീഡിയോയിൽ കാണാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു പാക്ക് പാല്, വിപ്പിംഗ് ക്രീം, ചൈന ഗ്രാസ്, കൊക്കോ പൗഡർ, ബട്ടർ അൺസാൾട്ടഡ് ആയിരിക്കണം, പഞ്ചസാര, മിൽക്ക് മേഡ്, ഡാർക്ക് ചോക്ലേറ്റും പിന്നെ വൈറ്റ് ചോക്ലേറ്റും, വാനില എസെൻസും, ഇത്രയും മതി. നമുക്ക് ആദ്യം തന്നെ ചൈന ഗ്രാസ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അത് സോക്ക് ചെയ്യാൻ വെക്കുക. ഇപ്പം മുറിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് വേഗം സോക്കായി കിട്ടും. ഒരു 5 മിനിറ്റോളം വെച്ചാൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് സോക്ക് ചെയ്യാൻ വെക്കുക. നമുക്ക് പാല് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1 പാക്ക് പാലും പിന്നെ 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് തിളപ്പിക്കുന്നുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ഞാൻ ഇവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പ് മിൽക്ക് മേഡും. മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഇടാം. എന്നിട്ട് അത് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് വാനില എസെൻസ് 4 ഡ്രോപ്സ് എങ്കിലും ചേർക്കാം. അത് മിക്സായി സിമ്മിലിട്ട് വെക്കാം. ഇനി വേറൊരു പാനില് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഞാനിവിടെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച അതേ വെള്ളം തന്നെയാണ്. അതൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഈ പാലിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം മിക്സാക്കി എന്താ തീ അധികം കത്തിക്കണ്ട, വേഗം തന്നെ ഓഫാക്കി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ്ചറിൻ്റെ പകുതി ചേർക്കാം. 1/2 ചേർക്കണം. നമുക്കിത് 2 ലെയറായിട്ടാണ് പുഡിംഗ് കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ 1/2 ഒഴിച്ച് നല്ലോണം ലംസ് പോണ വരെ മിക്സാക്കി കൊടുക്കാം. ഈ മിക്സ്ചർ നമുക്കിനി ഒരു പുഡിംഗ് ട്രൈലോട്ട് സ്ട്രെയിനർ ഉപയോഗിച്ച് നല്ലോണം സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാനിവിടെ വൈറ്റ് ലെയറാണ് ആദ്യം ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് സെറ്റായി വരുമ്പോൾ ഡാർക്ക് മിക്സ്ചർ ഇതിലേക്ക് ചേർക്കാം. ഇതുപോലെ സ്ട്രെയിനർ ഉപയോഗിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നേരത്തെ മെൽറ്റായി പോവാത്ത ചൈന ഗ്രാസ് വല്ലതും ഉണ്ടെങ്കിൽ അതിലുണ്ടാകും. അപ്പം നല്ലോണം സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കുക. നമുക്ക് ഗണേഷ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനൊരു പാനിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ പാത്രം ബൗൾ എന്തെങ്കിലും വെക്കുക. എന്നിട്ട് അതിൽ വൈറ്റ് ചോക്ലേറ്റും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് നല്ലപോലെ മെൽറ്റാക്കാൻ വെക്കുക. ബട്ടർ എന്തിനാ വെച്ചാൽ നല്ല ഷൈനിങ് എഫക്റ്റ് ഉണ്ടാകും. അപ്പം മെൽറ്റാക്കിയ വൈറ്റ് ഗണേഷ് ഇതിൻ്റെ മുകളിൽ നല്ല ഈവണാക്കി സ്പ്രെഡാക്കി കൊടുക്കുക. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം സ്പ്രെഡാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അടുത്തതായിട്ട് ഡാർക്ക് ഗണേഷ് തയ്യാറാക്കാം. അതും ഇതുപോലെ തന്നെ ഈ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂണും ബട്ടറും ചേർത്ത് നല്ലപോലെ മെൽറ്റാക്കാം. ഇതൊന്ന് മെൽറ്റായി വന്നാൽ ഇതൊന്ന് പൈപ്പിംഗ് ബാഗിലോട്ടാക്കി ഡിസൈൻ ചെയ്യാം നമുക്ക്. ഞാൻ ഇപ്പോൾ ഇതുപോലെ ഒരു ഇതുപോലെ പൈപ്പിംഗ് ബാഗ് ഒന്ന് ചുറ്റിച്ചെടുക്കാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യുക. ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് എന്താ എന്തെങ്കിലും ഡിസൈൻ വരയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ചെടുത്തതിന് ശേഷം ഒരു കോലോ എന്തെങ്കിലും ടൂത്ത് പിക്കോ ഉപയോഗിച്ചിട്ട് നമുക്ക് അകത്തോട്ടേക്കും പുറത്തോട്ടേക്കും ആയിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കാം. ഇങ്ങനെ ഓരോ അറ്റത്തു നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു നല്ലൊരു ഡിസൈൻ ആകും. ഇത്ര പണിയുള്ളൂ. നമ്മുടെ വാഞ്ചോ പുഡിംഗ് ഇവിടെ റെഡിയായി. ഒരു പണിയില്ല, നല്ല സിമ്പിളാണ്. ഇതൊരു 5-6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുമ്പം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു ഡെസേർട്ടാണ്. എല്ലാ പരിപാടിക്കും
വിളമ്പാൻ പറ്റിയ ഡെസേർട്ടാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. അപ്പോൾ ഗൈസ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറന്നല്ലോ ലൈക്ക് നിങ്ങൾക്ക് എന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ വി ആർ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഷ്മിൽ ഷാ ആൻഡ് മൈ പങ്കൽ ഹഷ്മിന അജ്മൽ. താങ്ക് യു.